മോഹൻലാൽ വീണ്ടും ബോളിവുഡിലേക്ക് എത്തുന്നു എന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ആരാധകരും ആകാംക്ഷയിലാണ്. അതുകൊണ്ട് തന്നെ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ബോളിവുഡിലെ ഈ ചിത്രത്തിന് വേണ്ടി. ഈ ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. മാപ്പിള കലാസിയുടെ കഥ പറഞ്ഞുള്ള ഒരു ബോളിവുഡ് ചിത്രമാണ് മോഹൻലാൽ ചെയ്യാൻ പോകുന്നത്. മിഷൻ കൊങ്കൺ എന്ന പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ നായകനായി തന്നെയാണ് മോഹൻലാൽ എത്തുന്നതെന്നാണ് അറിയുന്നത്. ഒടിയതിനു ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന വി എസ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മിഷൻ കൊങ്കൺ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്തിടെ പുറത്തും വന്നിരുന്നു. മോഹൻലാലിനെ കാണാനായി നിർമ്മാതാക്കളും സംവിധായകനും ഒക്കെ എത്തിയ വിവരവും നമ്മൾ അറിഞ്ഞതായിരുന്നു. ഈ ചിത്രത്തിന്റെ വാർത്ത പുറത്തുവിട്ടതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. വി എസ് ശ്രീകുമാർ മേനോനും സംഘവും മോഹൻലാലിനെ കണ്ട് സംസാരിച്ചതും നമ്മൾ കണ്ടുകഴിഞ്ഞതും പിന്നെ ചിത്രങ്ങളായി സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു. മാപ്പിള കലാസിയുടെ സാഹസികതയെക്കുറിച്ചുള്ള കഥയാണ് ചിത്രം പറയാൻ പോകുന്നത്. ചിത്രം മലയാളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ചിത്രീകരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഹിന്ദിയിലാണ് മെയിനായി ചിത്രം നിർമ്മിക്കുന്നത്. എയർത്താൻ എയർ ഫിലിംസിന്റെ ബാനറിൽ ഒരുക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം കൊങ്കൺ റെയിൽവേയുടെ പശ്ചാത്തലത്തിലാണ് യാഥാർത്ഥ്യമാകുന്നത്. ബോളിവുഡിലെയും മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നീ ഭാഷകളിലെയും നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. മനുഷ്യാത്ഭുതമാണ് കലാസി. ബേപ്പൂർ തുറമുഖം കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന കപ്പൽ നിർമ്മാണ തൊഴിലാളികളെയാണ് കലാസികൾ എന്ന് പറയുന്നത്. മലബാറിന്റെ തീരത്ത് നിന്ന് ലോകമെമ്പാടും പരന്ന പെരുമ ശാസ്ത്രത്തിനും ഗുരുത്വാകർഷണ നിയമങ്ങൾക്കും വിവരിക്കാനാകാത്ത ബലതന്ത്രം, ഇന്ത്യയുടെ അഖണ്ഡതയും സാങ്കേതിക രംഗത്തെ മുന്നേറ്റവും തകർക്കാനുള്ള ശത്രു രാജ്യങ്ങളുടെ അട്ടിമറി ശ്രമം, മലബാറിലെ അഭിമാനമായ മാപ്പിള കലാസികൾ പരാജയപ്പെടുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഫ്രാൻസിസ് ഇട്ടിക്കോര, സുഗന്ധി എന്ന ആണ്ടാൾ, ദേവനായകി, മാമ ആഫ്രിക്ക തുടങ്ങിയ നോവലുകളിലൂടെ പ്രശസ്തനും റെയിൽവേ മുൻ ചീഫ് കൺട്രോളറുമായ ടി ഡി രാമകൃഷ്ണനാണ് രചന നിർവഹിക്കുന്നത്. ബോളിവുഡ് ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ആക്ഷൻ രംഗങ്ങളും ചിത്രീകരിക്കാൻ പോകുന്നത്. ഡിസംബറിലാണ് ചിത്രീകരണം ആരംഭിക്കുന്നത്. രത്നഗിരി, കോഴിക്കോട്, പാലക്കാട്, ഡൽഹി, ഗോവ, ബേപ്പൂർ എന്നിവിടങ്ങളിലായി ബിഗ് ബജറ്റ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. 12th മാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത്. ഇതിനുശേഷം മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ഷാജി കൈലാസിന്റെ ചിത്രമാണെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഒക്ടോബറിൽ ഷൂട്ടിംഗ് തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മോഹൻലാൽ ഈ ബോളിവുഡ് ചിത്രത്തിലാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ മറ്റൊരു ചിത്രം കൂടി മോഹൻലാലിന്റെ ഷെഡ്യൂളിലേക്ക് വരികയാണ്. മറ്റു പല ചിത്രങ്ങളും പെൻഡിംഗിലായപ്പോൾ ആരാധകർ ചോദിക്കുന്നത് ഇതും ചെയ്തു കഴിഞ്ഞ ബാക്കിയുള്ള ചിത്രങ്ങളിലേക്ക് മോഹൻലാൽ എത്തുകയുള്ളൂ എന്നതാണ്. ബറോസ് എന്ന സിനിമയുടെ സംവിധാനം, കൂടാതെ പ്രിയദർശൻ ഒരുക്കാൻ പോകുന്ന സ്പോർട്സ് ചിത്രം, അങ്ങനെ പലതും ഇനി മോഹൻലാൽ ഏറ്റെടുക്കാൻ പോകുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിലുണ്ട്.